സ്വാഗതം നിങ്ങൾക്കേവർക്കും രസികരാജ നമ്പർ വണ്ണിലേക്ക്. അടുത്ത ടീമിൽ മിസ്റ്റർ വിപിൻ ജോർജും മിസ്റ്റർ അനീഷ് നായരമ്പലവുമാണ് വേദിയിലേക്ക് എത്തുന്നത്. വിപിൻ, അനീഷ്, യെസ്, കോളിനൂസ് പുഞ്ചിരിയുമായി രണ്ട് യുവാക്കൾ, രസികരാജയുടെ അഭിമാന താരങ്ങൾ. വിപിൻ, എടേക്കുന്നതൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ നല്ല വിശേഷം. നല്ല വിശേഷം. ഇപ്പോ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി അതിന്റെ പേരില്. ഞാൻ നേരത്തെ കാക്കനാട് ആയിരുന്നല്ലോ. അപ്പൊ എന്താ സംഭവം വെച്ചാൽ, ഞാൻ ആദ്യം വിപിൻ കാക്കനാട് എന്നും പറഞ്ഞായിരുന്നു ടൈറ്റിൽ കൊടുത്തേച്ച്. നിങ്ങളെന്താ ഇപ്പോഴും കാക്കനാട് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് പരാതി പോലെയൊക്കെ പറഞ്ഞു തുടങ്ങി. ആണല്ലേ. അപ്പൊ ഞാനിപ്പോ ബിപിൻ രണ്ടുപേർക്കും വഴക്കില്ലാത്ത രീതിയിൽ ബിപിൻ ജോർജ് എന്നാക്കി. അതെ, പുള്ളിയാളുടെ പേര് എടുക്കട്ടെ. പിന്നെ അതെ, അനീഷേ, എന്തോ കുമ്പളത്തൊക്കെ? കുമ്പളമല്ല, നായരമ്പലമാണ്. നായരമ്പലം വൈപ്പിലാണ് നായരമ്പലം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാണ്ടിരുന്ന അവസ്ഥക്കന്നെ കുമ്പളത്തിന്റെ കാര്യം ചോദിച്ചത്. അത് ഇവൻ നായരമ്പലത്തായിട്ട് അളിയനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയത് അങ്ങോട്ട്. ഇവൻ ഞണ്ടു പിടിക്കലായില്ലേ. അപ്പൊ അനീഷ, ബിപിൻ ഇന്ന് ഇവിടെ എന്താണ് വേണ്ടത്? മിമിക്സ്. അനുകരണമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ വെച്ചിട്ട്, അത് ഞങ്ങള് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സംഭവം അനുകരണത്തിൽ തന്നെ. പക്ഷേ ഞങ്ങള് ചെയ്യാൻ പോകുന്ന ഐറ്റത്തില് ഇപ്പൊ നമ്മൾ സാധാരണ കേൾക്കുന്ന അടുത്തതായി മോഹൻലാൽ, അടുത്തതായി മമ്മൂട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടാണല്ലോ ഓരോരുത്തരെ ശബ്ദം അനുകരിക്കുന്നത്. ഇതിൽ ഞങ്ങള് എങ്ങനെയാണ് നടന്മാരിലേക്ക് എത്തുന്നത്, അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ വിപിൻ, അനീഷ് അടിച്ചു പൊളിക്കാം. അമ്മേ, ഞാൻ എന്ത് തെറ്റാ അമ്മേ, അമ്മയുടെ ചെയ്തത്? സ്വന്തം അച്ഛനെ തല്ലിക്കൊന്ന് കുഴിച്ചു മുട്ടിയതാണോ ഞാൻ ചെയ്തത് തെറ്റ്? അമ്മേ, കൃഷ്ണ കൃഷ്ണ മോക്കുന്ദ ജനാർദ്ദന ജനാർദ്ദന ജനാർദ്ദന. ഞാനിതൊക്കെ പറയുന്നത് തന്റെ അവിടെയുള്ള സ്നേഹം കൊണ്ടാണോ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി കണ്ണാടി കണ്ണാടി. മാന്യ ഭാഷകർക്ക് കണ്ണാടിയിലേക്ക് ആർദ്രമായ സ്വാഗതം. കണ്ണാടി ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാസർഗോഡുള്ള ഒരു വീട്ടിലെ മൂന്ന് കുട്ടികൾക്ക് വളരെ വിചിത്രമായിട്ടുള്ള ഒരു അസുഖം ബാധിച്ചിരിക്കുന്നു. ഒരു കുട്ടിയുടെ പോകുന്നു, മറ്റൊരു കുട്ടിയുടെ പല്ല് മുഴുവൻ കൊഴിഞ്ഞു പോകുന്നു. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കുടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കി അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്കന്ന് 10-60 വയസ്സാ. ഈ കൊട്ടാരത്തിന്റെ പവർ ഓഫ് അറ്റോണി നമ്മുടെ കയ്യിലാണ്. ഒന്നും രണ്ടും മൂന്നുമല്ല, 24 കോടി നഷ്ടമാണ് അവനുണ്ടാക്കിയത്. ഊരത്തെരിഞ്ചിക്കിട്ടേ ഉലകം പൊരിഞ്ചിക്കിട്ടേ കൺമണിയേ കൺമണി മണി മണി. ചേച്ചേ
സ്വാമിനാഥ പരിപാലയ മമദേവ പാർവതി സുകുമാര 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 അമ്പഴി കള്ളി അല്ല ഇതാരെ പട്ടരു എനിക്കും പറഞ്ഞാൽ ഈ ഓമനെ കുലകേസ് ഞാൻ കണ്ടുപിടിച്ചത് പിന്നെ നിങ്ങൾ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു ഈ സാമ്പാറും അവിയലും നിന്ന് കിടക്കുന്ന സാമിക്കൊക്കെ കേസ് കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പോ നിങ്ങൾക്ക് എന്താ കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ എന്റെ പൊണ്ണു ചിരിക്കണ്ട ചിരി കണ്ടില്ലേ ചാ